കാരുണ്യം കൈവിളക്കായൊരു ജ്യോതിസ്സെ നേരായ മാർഗം നീ കാട്ടേണമേ കാരുണ്യം കൈവിളക്കായൊരു ജ്യോതിസ്സെ നേരായ മാർഗം നീ കാട്ടേണമേ ഇത്തിരി മുന്നോട്ടു നീങ്ങുവാനായ ായവക്കെല്ലാം ഉള്ളിൽ പൊരുളായി കാണപ്പെടാതെരിക്കുവോനെ കാണായവക്കെല്ലാം ഉള്ളിൽ പൊരുളായി കാണപ്പെടാതെരിക്കുവോനെ ഞാനൊരു മന്ത്രി മാത്രമാണെങ്കിലും നമസ്കാരം. വായനാ പക്ഷാചരണത്തിന്റെ സമാപന വേളയിലാണ് നാം എത്തി നിൽക്കുന്നത്. വായന മനുഷ്യനെ പരിപൂർണനാക്കുന്നു. വായനയില്ലാതെ മനുഷ്യനൊരിക്കലും മുന്നോട്ട് പോകാനാവില്ല. അറിവിന്റെ ചിറകിലേറി ലോകം കീഴടക്കുവാൻ വായന നമ്മെ സഹായിക്കുന്നു. വായനാ പക്ഷാചരണം വിപുലമായി ആചരിക്കുന്ന ഈ അവസരത്തിൽ സ്വാഗതം പറയുക എന്നതാണ് എന്റെ നിക്ഷിപ്ത കർത്തവ്യം. ആദ്യമായി ഈ സ്ഥാപനത്തിന്റെ അമരക്കാരനായ മാനേജർ ബഷീർ സാറിനെ ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ വിശിഷ്ടാതിഥിയും പ്രാസംഗികനുമായ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനെ ഹർഷാരവത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന ചെയർമാൻ പെൻകോ ബക്കർ സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്ന പ്രിൻസിപ്പൽ മിസസ് ബീനാവിനെയും നന്ദി പ്രകാശിപ്പിക്കാനെത്തിയ ഹയർ സെക്കൻഡറി HOD കരീം സാറിനെയും ഈ വായനാ പക്ഷാചരണത്തിൽ പങ്കെടുത്ത ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഏവർക്കും നമസ്കാരം. കോൺകോർഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റററി ക്ലബിന്റെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി രണ്ടാഴ്ചക്കാലമായി വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നു വരികയാണ്. അതിൻ്റെ പരിസമാപ്തിയിലാണ് നാം ഇന്നുള്ളത്. ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കേരള റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ, കോൺകോർഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ മിസ്റ്റർ പെൻകോ ബക്കർ, പ്രിൻസിപ്പൽ ബീന മാം, മറ്റു അധ്യാപകരെ അനധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ, വായന എന്നും ഒരു മുതൽക്കൂട്ടായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. വായന മരിക്കുന്നില്ല. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന PN പണിക്കരുടെ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ സ്ഥാപനം ഓരോ വർഷവും വിവിധ പരിപാടികൾ നടത്തി വരികയാണ്. ഏറെ സന്തോഷത്തിനും അഭിമാനത്തിനുമാണ് നാം ഇന്നുള്ളത്. ഒട്ടേറെ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥികളുടെ സർഗാത്മകമായ കഴിവുകൾ എല്ലാം ഉയർത്തിപ്പിടിക്കാൻ ഇത്തരം പരിപാടികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ ശ്ലാഘനീയമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകിയ എല്ലാ അധ്യാപകരോടും, അതുപോലെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് വിവിധ പരിപാടികൾ അവതരിപ്പിച്ച വിദ്യാർത്ഥികളോടുമുള്ള അഗൈതവുമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. കോൺകോർഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ
കഴിഞ്ഞ ജൂൺ 19 മുതൽ ആരംഭിച്ച് ജൂലൈ 7 ന് സമാപിക്കുന്ന വായനാ പക്ഷാചരണത്തിന്റെ സമാപന പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ അറിയിക്കുകയാണ്. ജൂൺ 19 ന് പി എൻ പണിക്കരുടെ ദിനത്തിൽ ആരംഭിച്ച് വായനയുടെ ആവശ്യകതയെക്കുറിച്ച് പൊതുസമൂഹത്തെ എല്ലാം ബോധ്യപ്പെടുത്തുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് വായനാ പക്ഷാചരണത്തിൻ്റെ സമാപനമാണിപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺകോർഡ് സ്കൂളിനെക്കുറിച്ച് പ്രത്യേകമായ ഒരു പരിചയപ്പെടുത്തലിൻ്റെ കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കേവലം 100% വിജയത്തിൻ്റെ അക്കാഡമിക് മികവ് മാത്രമല്ല കലാകായിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി ഹയർ സെക്കൻഡറി വരെയുള്ള ഒരു വിദ്യാലയത്തിനകത്ത് 40 ക്ലബ്ബുകളെ സൃഷ്ടിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ സമഗ്രമായിട്ടുള്ള പഠന ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള വഴി ഒരുക്കുന്നുണ്ട് ഈ സ്കൂൾ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലെ ഏറ്റവും നല്ല സ്കൂളിനുള്ള അവാർഡും 5 ജില്ലാ പി ടി എ അവാർഡും മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡും ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ഈ സ്കൂൾ വാങ്ങിയതായും കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. എല്ലാവരെയും ഞാൻ ഊഷ്മളമായി അഭിനന്ദിക്കുകയാണ്. കേവല പഠനത്തിൻ്റെ ഭാരം മാത്രം ഏൽപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു ചുമട് താങ്ങികളായി വിദ്യാർത്ഥികൾ മാറിക്കൂടാ എന്നാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കാതലായിട്ടുള്ള അന്തസത്ത. അധ്യാപകൻ നൽകുന്ന അറിവും പൊതുസമൂഹത്തിൽ നിന്ന് സൃഷ്ടിക്കുന്ന അറിവും കൂട്ടിച്ചേർത്ത് പരീക്ഷ എന്ന പേപ്പറിൻ്റെ മുമ്പിലേക്ക് തങ്ങളുടെ കയ്യിൽ ലഭ്യമായ അറിവിൻ്റെ കൂമ്പാരത്തെ ഛർദ്ദിക്കുന്ന ഒരു ഉപകരണമല്ല വിദ്യാർത്ഥി എന്ന് ദീർഘകാലമായി നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഷകളിൽ എഴുതി തയ്യാറാക്കിയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരുപക്ഷെ ഏറ്റവും ആദ്യത്തെയോ ഏറ്റവും ആധികാരികവുമായിട്ടുള്ള പഠന പുസ്തകങ്ങളിലൊന്നാണ് പൗലോ ഫ്രെയറിൻ്റെ പെഡഗോഗ് ഓഫ് ദി ഒപ്രസ്ഡ് എന്ന പുസ്തകം. ആ പുസ്തകം തന്നെ എത്രയോ ഭാഷകളിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ നിലപാടുകളോട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ നമുക്ക് കാണാമെങ്കിലും മർദ്ദിതരുടെ ബോധനശാസ്ത്രം നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കുന്ന ചില പുതിയ പെഡഗോഗികളുണ്ട്, പുതിയ പഠനശാസ്ത്രങ്ങളും പഠന രീതികളുമുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ വിദ്യാർത്ഥിക്കും സിലബസ് പറയുന്ന പാഠഭാഗങ്ങളെ ഹൃദ്യസ്ഥമാക്കാനുള്ള അറിവ് സമ്പാദിക്കുക എന്നതിനേക്കാളപ്പുറത്ത് പൊതുസമൂഹത്തിൻ്റെ സംരക്ഷകരായി വിദ്യാർത്ഥികൾ മാറാനുള്ള സാമൂഹിക അറിവിനെ കൈമാറുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി. ഇപ്പോൾ SSLC പ്ലസ് ടുവും ഒക്കെ പരീക്ഷ കഴിഞ്ഞാൽ നാം അന്വേഷിച്ചു പോകുന്നത് എല്ലാ വിഷയത്തിലും A+ കിട്ടിയ കുട്ടികളുടെ പേരാണ്. എല്ലാ വിഷയത്തിലും കുട്ടികൾ A+ കിട്ടണമെന്ന് അങ്ങേക്ക് ആഗ്രഹമില്ലേ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും എല്ലാ കുട്ടികൾക്കും A+ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് തന്നെയാണ് എൻ്റെ മറുപടി. പക്ഷേ എൻ്റെ ചോദ്യം SSLC പ്ലസ് ടുവിനും മാത്രം എല്ലാ വിഷയത്തിലും A+ കിട്ടുന്ന കുട്ടികളെ സൃഷ്ടിക്കലാണോ നമ്മുടെ ചുമതല? സിലബസിൽ പറയുന്ന ഭാഗങ്ങൾ അപ്പാടെ ഹൃദ്യസ്ഥമാക്കി അധ്യാപകൻ നൽകുന്ന ചോദ്യ കടലാസിൻ്റെ മുമ്പിൽ വിറയ്ക്കാതെ സംശയം തോന്നാതെ എല്ലാ വിഷയങ്ങൾക്കും അർഹമായി ഉത്തരം എഴുതിയാൽ A+ നമുക്ക് കരഗതമാകും, അതിൽ തർക്കമേയില്ല. പക്ഷേ SSLC പ്ലസ് ടുവിനും മാത്രം A+ കിട്ടുന്ന കുട്ടികളെയല്ല പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ചിന്ത എന്നാണ് എൻ്റെ പക്ഷം. ജീവിതത്തിൽ A+ നേടുന്ന കുട്ടികളാണ് നമുക്ക് ഈ സമൂഹത്തിൽ ആവശ്യമായി വരിക. ജീവിതത്തിൽ A+ നേടുന്ന കുട്ടികളെ സൃഷ്ടിക്കാൻ കേവല പഠനഭാഗത്തിൻ്റെ ഹൃദ്യസ്ഥമാക്കുന്ന വായനാശീലങ്ങൾ മാത്രം പോരാ, സമൂഹത്തിൻ്റെ പാഠപുസ്തകത്തെ നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയണം. ജന്തുജീവജാലങ്ങളെപ്പോലും വൃക്ഷലതാദികളെപ്പോലും കേവല മനുഷ്യനെയല്ല എല്ലാ ജന്തുജീവജാലങ്ങളെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക് എന്ന് വരുമ്പോഴാണ് പാഠ്യേതര വിഷയങ്ങളിൽ കൂടി കുട്ടികൾ ഇടപെടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് കൂടുതൽ ബോധവാന്മാരാകുക. അങ്ങനെ വരുമ്പോഴാണ് കോൺകോർഡ് സ്കൂൾ പോലെ എണ്ണമറ്റ സ്കൂളുകൾ സംഘടിപ്പിക്കുന്ന പാഠ്യേതര വിഷയങ്ങളുടെ പ്രസക്തി പൊതുസമൂഹം കൂടുതൽ കൂടുതൽ അറിയാൻ വേണ്ടി കഴിയുക. ഞാൻ ഈ 40 ക്ലബ്ബുകളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം, ഞാനൊരു ദീർഘമായ വർത്തമാനത്തിലേക്ക് പോകുന്നില്ല. പി എൻ പണിക്കർ എന്ന മനുഷ്യൻ നമ്മുടെ നാട്ടിൽ മുഴുവൻ വായനശാലകൾ ഉണ്ടാകണമെന്ന് നിർബന്ധം പിടിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഭാഷകളിൽ സാഹിത്യ ശാഖകളിൽ കിടക്കുന്ന പുസ്തകങ്ങൾ മുഴുവൻ നമ്മുടെ വീറ്റുമുറ്റത്തെ വായനശാലകളിലേക്ക് എത്തിച്ചേരണം എന്ന് നിർബന്ധം പിടിച്ച മഹാനായ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം മുഴുവൻ വായനയ്ക്ക് വേണ്ടിയും വായനാശീലം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയും ആ വായനാശീലങ്ങളിൽ നിന്ന് വായനശാലകളെ നാശയത്തിലേക്ക് വരുന്നതിന് വേണ്ടിയും തൻ്റെ ജീവിതത്തെ ഒഴിഞ്ഞു വെച്ചു. അതുകൊണ്ടാണ് June 19 വായനാ ദിനമായി അദ്ദേഹത്തിൻ്റെ ദിനത്തെ നാം ഓർത്തെടുക്കുന്നത്. വായനാ ദിനത്തിൽ നടത്തേണ്ട ഒരു പരിപാടി മാത്രമായി വായനാശീലത്തെ മാറ്റാൻ നമുക്ക് കഴിയില്ല. 365 ദിവസവും നീണ്ടു നിൽക്കുന്ന ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്ന ഒന്നായി നമ്മുടെ ഈ പഠനാനുഭവങ്ങളെ മാറ്റേണ്ടതുണ്ട്.
നിങ്ങൾ നടത്തുന്ന ഈ പക്ഷാചരണത്തിൻ്റെ പരിപാടികൾ ഏറെ ശ്രദ്ധേയമായി സംഘടിപ്പിച്ചു എന്നറിയാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ സംഘാടകരെയെല്ലാം ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് കൂടുതൽ കൂടുതൽ വായനയിലൂടെ കരുത്തു പകരാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുക കൂടി ചെയ്യുകയാണ്. കുഞ്ഞുണ്ണി മാഷ് എന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട കവി എഴുതിയ വരികൾ എപ്പോഴും മലയാളത്തിൻ്റെ ഭാഷാ ജീവിതത്തിൽ തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന നാലക്ഷരം കൊണ്ട്, നാല് വരി കൊണ്ട് വായനയുടെ യഥാർത്ഥ അർത്ഥത്തെ നമ്മളെ പഠിപ്പിച്ച ഒരു മഹാനായ എഴുത്തുകാരൻ്റെ കൂടി ഓർമ്മ. കുഞ്ഞുണ്ണി മാഷ് എന്ന കാഴ്ചയിൽ ചെറുതും എന്നാൽ മലയാളത്തിൻ്റെ പഠനാനുഭവങ്ങളിൽ ഇത്രയേറെ വലിപ്പവുമുള്ള ഒരു എഴുത്തുകാരൻ്റെ കൂടി ഓർമ്മ ഈ ഘട്ടത്തിൽ പുതുക്കിക്കൊണ്ട് എല്ലാവർക്കും നല്ല കാലത്തിൻ്റെ ആശംസകൾ നേരുന്നു. നമസ്കാരം. നമസ്കാരം. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, എല്ലാ വർഷവും നാം ആഘോഷിക്കാറുള്ള വായനാദിനം ഈ പ്രാവശ്യം നമ്മൾ ഓൺലൈനിൽ ആഘോഷിക്കുകയാണ്. വായനാദിനവും അതുപോലെ തന്നെ വായനാ വാരവുമെല്ലാം ആഘോഷിക്കുന്നു. അതിന്റെ സമാപനമാണ് ഇന്ന് നടക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ വായനയ്ക്ക് വേറൊരു മുഖം നൽകിയ മഹാനായ പി എൻ പണിക്കരുടെ ചരമദിനത്തോടനുബന്ധിച്ചാണ് ഈ ആഘോഷങ്ങളും എല്ലാം സംഘടിപ്പിക്കാറുള്ളത്. കേരളത്തിൽ 4000 വായനാശാലകൾ ഇന്ന് സംഘടിപ്പിക്കുകയും അത് അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാടൊരുപാട് കഷ്ടപ്പെട്ട് വായിച്ച് വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന ലക്ഷ്യത്തിൽ ആ ഒരു മുദ്രാവാക്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയിട്ടാണ് ശ്രീ ശ്രീ എൻ പണിക്കർ ഗ്രന്ഥശാലകളും അതുപോലെ തന്നെ പ്രസ്ഥാനവും എല്ലാം കെട്ടിപ്പടുത്തു. നമുക്കറിയാം, വായന മരിക്കുന്നില്ല. കാരണം നല്ല വായനക്കാരൻ നല്ല മനുഷ്യനാണെന്ന് ഇന്ന് ഈ പുതിയ യുഗത്തിൽ വായനയോടുള്ള കുട്ടികളുടെയൊക്കെ താല്പര്യം വളരെ കുറഞ്ഞു എന്ന് നമുക്കറിയാം. പണ്ട് ആളുകളൊക്കെ, പഴയ ആളുകളൊക്കെ ഒരുപാട് മഹാന്മാർ വായനയിലൂടെയാണ് എല്ലാം നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്നൊക്കെ അറിവ് നേടാനുള്ള ഏക മേഖല മാധ്യമം വായന പുസ്തകം ഒക്കെ ആയിരുന്നു. ഇന്നതല്ല, ഈ ഇന്റർനെറ്റിന്റെയും മറ്റു യുഗങ്ങളിൽ ആവശ്യം വായിക്കാതെ തന്നെ, പുസ്തകങ്ങൾ വായിക്കാതെ തന്നെ സെർച്ച് ചെയ്ത ആവശ്യമുള്ള മാത്രം നേടാവുന്ന ഒരു കാലഘട്ടമാണെന്ന് നമുക്കറിയാം. എങ്കിലും നമുക്കറിയാം, നാം ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ചവച്ചരച്ച് ആസ്വദിച്ച് തിന്നുന്ന സ്വഭാവക്കാരാണ്. അങ്ങനെ ആസ്വദിച്ച് തിന്നുന്നത് പോലെ വായന, പുസ്തകത്തെ, വായനയെ നമ്മൾ ആസ്വദിച്ച് മനസ്സിരുത്തി ആശയങ്ങൾ മനസ്സിലാക്കി വായിക്കുകയാണെങ്കിൽ അതെന്നും നമുക്ക് നിലനിൽക്കാവുന്ന ഒരു ആ പോയിന്റുകളൊക്കെ നിലനിർത്താവുന്ന അവസ്ഥയുണ്ട്. തീർച്ചയായും നമുക്കറിയാം, ഈ കോവിഡ് കാലഘട്ടം വളരെയധികം സമയം നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളോടൊക്കെ പറയാനുള്ളത്, ഈ കോവിഡിന്റെ സമയം നമുക്ക് അനുകൂലമായ സമയങ്ങളെല്ലാം തീർച്ചയായും വായനയിൽ ഉപയോഗിക്കണമെന്നുള്ളതാണ്. എത്ര പുസ്തകം വായിച്ചു, എത്ര സമയം വായിച്ചു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. നമുക്കാവശ്യം ആ വായനയിൽ നിന്ന് എന്തെല്ലാം നമ്മൾ മനസ്സിലാക്കി എന്നുള്ളതാണ്, കണ്ടന്റ് എന്ത് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാലഘട്ടം, ഈ കോവിഡ് കാലഘട്ടം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഈ വായനാഭാരത്തിന്റെ ഈ അവസാന സമാപന സമ്മേളനം എല്ലാവിധ സന്ദേശങ്ങളും നമുക്ക് നൽകിക്കൊണ്ട്, ആശംസകളും നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. റെസ്പെക്ടഡ് മാനേജർ, ടുഡേസ് അവർ ഡിസ്ട്രിബ്യൂഷൻ ഗസ്റ്റ് ഹോണറബിൾ മിനിസ്റ്റർ രാജൻ സർ, ലിറ്റററി ക്ലബ് കൺവീനർ, ഓൾ ദ സബ്ജക്ട് കൺവീനേഴ്സ്, ഡിയർ ടീച്ചിംഗ് ആൻഡ് നോൺ ടീച്ചിംഗ് സ്റ്റാഫ്, beloved parents and my dear children, we celebrated very grandly the reading week program. Our inauguration program was very nice. I hope all the parents also enjoyed this work, because number of videos we released related to different subjects. So all the students read something. They visited different reading rooms and some newspaper journals also they published. So totally there will be a change among the students' mind. So it happened not only in your mind, it affected the family affairs also, because your parents are busy to completing your program, I know.
So today the program is going to finish. Then our subject conveners and different subject conveners work is very bombastic. Day and night they spend for completing the videos and arranging the programs. I am remembering their service. Next is our honorable guest, Mr. Rangan sir. He is not a stranger to the Concordians. The last year our school received PTA award both for the school and for the principals. So during that function, Rangan sir was presented there to felicitate Concord English High Secondary School. So actually his speech, it is a remarkable one. At that day onwards, the teachers, those who are presented in that team, wanted to bring him physically to the Concord English School. But unluckily, today we got through online. Even then, sir, your speech, there is no words to say thanks. So again, we are expecting your presence in our school. Then our teachers, staff secretary, parents and students. So your work, again and again, I am stressing that the hard work you service here for the successful functioning of our reading week celebration. So thanks everyone. God bless you. God help you to read again and again, and you will be a great student of Concord English High Secondary School. Thank you all. സ്വപ്നം തീർക്കാം, പുതിയൊരു സ്വർഗം പണിയാം. പുസ്തകത്താൽ മറിച്ചാട്ടെ അക്ഷരമുത്തു നുകർന്നാട്ടെ. നമുക്ക് നൂറ് സ്വപ്നം തീർക്കാം, പുതിയൊരു സ്വർഗം പണിയാം. പുസ്തകത്താൽ മറിച്ചാട്ടെ അക്ഷരമുത്തു നുകർന്നാട്ടെ. നമുക്ക് നൂറ് സ്വപ്നം തീർക്കാം, പുതിയൊരു സ്വർഗം പണിയാം. പുസ്തകത്താൽ മറിച്ചാട്ടെ അക്ഷരമുത്തു നുകർന്നാട്ടെ. നമുക്ക് നൂറ് സ്വപ്നം തീർക്കാം, പുതിയൊരു സ്വർഗം പണിയാം. പുസ്തകത്താൽ മറിച്ചാട്ടെ അക്ഷരമുത്തു നുകർന്നാട്ടെ. നമുക്ക് നൂറ് സ്വപ്നം തീർക്കാം, പുതിയൊരു സ്വർഗം പണിയാം. പുസ്തകത്താൽ മറിച്ചാട്ടെ അക്ഷരമുത്തു നുകർന്നാട്ടെ. നമുക്ക് നൂറ് സ്വപ്നം തീർക്കാം, പുതിയൊരു സ്വർഗം പണിയാം. പുസ്തകത്താൽ മറിച്ചാട്ടെ അക്ഷരമുത്തു നുകർന്നാട്ടെ. നമുക്ക് നൂറ് സ്വപ്നം തീർക്കാം, പുതിയൊരു സ്വർഗം പണിയാം. പുസ്തകത്താൽ മറിച്ചാട്ടെ അക്ഷരമുത്തു നുകർന്നാട്ടെ. നമുക്ക് നൂറ് സ്വപ്നം തീർക്കാം, പുതിയൊരു സ്വർഗം പണിയാം. പുസ്തകത്താൽ മറിച്ചാ
ചെറുശ്ശേരി ഇവിടെ ഇരിക്കുക. കർത്തടം നിങ്ങൾ കാണല്ലേ, മോഹിന് മോഹായിരിക്കണു ഇതിലേക്ക് കാണാനേ. ഞാൻ നേരം കളയണ്ട, നമ്പൂതിരിപ്പാട് അങ്ങോട്ട് നിൽക്കുക. ഇതേപോലെ സൗന്ദര്യം മോൻ കണ്ടിട്ടില്ല. നിശ്ചയം എന്റെ ഭാഗ്യം, മഹാഭാഗ്യം. എന്താ ഇത്ര വലിയ ഭാഗ്യം? ഇനി ഇന്ദുലേഖല്ലാണ്ട് മറ്റൊരു പെണ്ണിന്റെ മുഖത്തിൽ ഞാൻ നോക്കില്ല. അതിൽ രണ്ട് പക്ഷില്ല കേട്ടോ. ഇത്തിരി നേരം ഇവിടെ നിക്കണേ, ഇപ്പൊ തന്നെ വരാം. പത്തിരി ചുട്ട് വിളമ്പി വരുന്നൊരു മുത്തൊളി ആരാണ് ഈ പണി കണ്ടിത്? ഡാടിനുള്ള മൊത്തലി പഠിത്തേക്കണം. ഹായ്, ഇവിടെ ഒന്നും കിടപ്പുണ്ടല്ലോ. ഹായ്, നന്നായിട്ടുണ്ടല്ലോ. ആരത്? അല്ല നിങ്ങളോട് ഞാൻ ആടിനുള്ള കഞ്ഞിവെള്ളങ്ങൾ കൊടുത്തിനു. ഹോ, ഓൾഡ് ഒരു കഞ്ഞിവെള്ളം എന്റെ ആടി കൊടുത്ത എല്ലാ സാധനങ്പങ്ങളും തിന്ന് തീർത്തിനുട്ടാ. ഇപ്പൊ ഓൾഡ് ഒരു കഞ്ഞിവെള്ളം. നിങ്ങളിപ്പോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. എന്റെ ആട് പെറ്റു കഴിഞ്ഞാലേ നിങ്ങൾ എന്റെ പിന്നാലെ നടക്കേണ്ടത് കണ്ടോ. എന്റെ ആട് പറ്റ ഈ സുബൈദാനെ മറക്കല്ലേ പാത്തുമ്മ, പാലു തരണട്ടാ പാത്തു. തരും തരും, ഒരറ്റ അടി വെച്ച് തരും. ഇത്ര കാലം എന്റെ ആടിനെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ അതിന്റെ പാലും വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഇതാ പാത്തുമ്മയുടെ ആടാണ്. ആടുകാരി പാത്തുമ്മന്റെ സഹോദരാണ്. റബ്ബേ, എന്റെ പാലകാല സഖിയും ശബ്ദവും ഈ ആട് തിന്നുമല്ലോ. പഠിച്ചോനെ, നമ്മുടെ ആടിന് പഴിച്ചിട്ട് നിക്കണ്ടാവില്ല. നമ്മള് കൊറച്ച് ഇല പൊട്ടിച്ചു കൊണ്ടുകൊടുക്കട്ടെ. ബക്കം കൊണ്ടുകൊടുത്തിട്ട് വരാം. പത്തിരി ചുട്ട് നടന്ന് വിളമ്പുണ മുത്തൊളി പാത്തുമ്മ. ഭർതൃഗ്രഹത്തിലേക്ക് പോവുകയാണ്, താമസിയാതെ തിരിച്ചു വരുന്നതാണ്. അയ്യോ അമ്മേ, അമ്മേ, അയ്യോ, എന്റെ ആദ്യം മുളകും ഉപ്പുമെല്ലാം പോയേ. അയ്യോ അമ്മ എന്നെ തല്ലും, അത്താഴത്തിനുള്ളതാ. നോക്ക്, ആ റിക്ഷക്കാരനാ എന്നെ തള്ളിയിട്ടത്. മോളെ കരയില്ലേ കരയില്ലേ, അരിയും ഉപ്പും മുളകും എല്ലാം ഞാൻ മേടിച്ചു തരാം. പോൾ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ ഇയാളെ റെയിൽവേ സ്റ്റേഷനിലാക്കി ഇപ്പം വന്നേക്കാം. Cleopatra. In a verbose describes Queen Cleopatra. Here goes the poem.
was. I'll tell you the part. She sat in like a burnished stone, burned on the water. The poop was beaten gold. Purple sails and so perfumed that the wind were lousy with them. The oars were silver, which to the tune of flutes struck. And made the water, which they need to follow faster. As almost of the strokes for her own person, and begot all description, she did lie. In her pavilion, clothes of gold of tissue, are picturing the Venus glories, the fancy out of nature on each side of her, stood pretty dimpled boys like smiling cupids. The rainbow's colored fans. Assalamu alaikum. Ya umakira. Ya umakira. Ya umakira. Ya umakira. Kira atul kutubi ma ahriya. Kira atul kutubi ma ahriya. Ikra'u ya ihwan, ikra'u min haira, ikra'u, ikra'u ya ihwan, ikra'u, ikra'u min haira. Nalladu cheyyenum, nallavaragenum. നിന്നെക്കൊപ്പം കൂട്ടം ചേർന്നൊരു പടയണി തീർക്കണം. ഐഫ് എന്നക്ഷരമെൻ്റെ മനസ്സെ ഓർമ്മിപ്പിച്ചല്ലാഹുവിനെ അവനോടാണ് എന്നോട് പ്രാർത്ഥന, അവനാണ് എന്നൊരു സൃഷ്ടാവ്. Hello everyone, our English teachers are here to take you all to the world of English literature. Hope you will enjoy its fragments. Studying literature is like looking up a mirror where man's experiences, his innermost feelings and thoughts are reflected. Through literature, we learn the culture of people across time and space. We understand not only the past life of a nation, but also its present. Moreover, we become familiar not only with the culture of our neighboring countries, but also with that of others living far from us. English literature tells us about the history of the English-speaking world. In other words, through this literature, you are able to learn about ourselves and our history. Also teach us many lessons that have universal themes such as love, war, desire, justice and many more. When we read this topic, we become much more sophisticated in our thinking and our view of the world expands. This makes us better citizens. English literature also makes us think as we might not necessarily agree. We have to form our own opinions and convictions, and this reading of English literature will aid us in this process. Studying English literature opens up a world of inspiration and creativity while also developing the skills that are essential for today's global environment. It's also a chance to sharpen your own ability to read, write, analyze and persuade. So keep reading. Thank you. मंच पर उपविष्ट हुए सभी मान्य व्यक्तियों को मेरा विनीत नमस्कार। दोस्तों, यह वाजन सप्ताह में मैं आपसे वाजन के बारे में कुछ कहना चाहता हूँ। जी हाँ, पुस्तकें हमारे मित्र है। पुस्तकें के द्वारा एक पीढ़ी का ज्ञान दूसरी पीढ़ी तक पहुँचते पहुँचते सारे युग में फैल जाता है। वाजन आत्मा का भोजन है। हम जो किताबें पढ़ते हैं उसके अनुसार हमारे आदत भी बदल जाते हैं। इसलिए हम सदा अच्छे पुस्तक चुन लेना चाहिए। पुस्तक हमारा दोस्त है, अच्छे पुस्तक अच्छे मित्र है। एक
एक सच्चा पुस्तक दस मित्रों से अधिक गुण देता है। पुस्तकें की आशय मन में चक्कर पिसकर पढ़ना चाहिए। हम अपनी आवश्यकता के अनुसार कुछ कुछ पढ़ते पढ़ते पंक्तियों के बीच जाकर ज्ञान बढ़ाना चाहिए। आज के नव युग में यानी माध्यमों के युग में जीवन बिताते हमारे बीच में वजन मर जा रहे हैं। हम अपने बुद्धि और रुचि के अनुसार अच्छे अच्छे पुस्तक पढ़कर दूसरों को ज्ञान दे रहे हैं। एक सच्चा मित्र बनना चाहिए। धन्यवाद। आज मैं आप लोगों को वाचन के महत्व में कुछ कहना चाहता हूँ। मैंने कहने से अनावश है कि सब लोगों को वाचन करने के महत्व में पता होगा। वाचन करना एक इंसान का जिंदगी को एक महत्वपूर्ण चीज है। वाचन करने से हमारे जीवन में बहुत ऐसा मूल्य मिल जाता है, हमारे जीवन में विज्ञान पढ़ जाता है। सिर्फ हमको नहीं, हर उम्र की लोगों को, बच्चों को वाचन करना बहुत ही जरूरी होता है। अगर वाचन नहीं करना होगा, इसकी वजह से हम बहुत सारी मुश्किलों को सामने भी करना होता। इन मुश्किलों से हटाने के लिए हमें वाचन करना चाहिए। आज की बच्चे मोबाइल और इंटरनेट वजह से वाचन करने को सोचता भी नहीं है, लेकिन वाचन करना चाहिए। हमारे आसपास वाचन करने के लिए बहुत ऐसे किताब मिल जाता है, उन सबको हम फायद उठना चाहिए और अलग अलग की किताबों को पढ़ना चाहिए। इससे वाचन का महत्वपूर्ण मूल्य हमको मिलता था। तो इतनी कहकर मैं खत्म करती हूँ। धन्यवाद। ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, വായന പക്ഷാചരണത്തിന്റെ സമാപന സമ്മേളനം പ്രൗഢഗംഭീരമായ പരിപാടികളോടുകൂടി പരിസമാപ്തി കുറിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സ്കൂളിൽ ഓരോ വർഷവും ദിനാചരണങ്ങൾ സംഘടിപ്പിക്കുന്നത് ധനിമ നിലനിർത്തിയും പുതുമകൾ ആവിഷ്കരിച്ചുകൊണ്ടാണ്. ഈ വർഷത്തെ വായനാ പക്ഷാചരണ പരിപാടികൾ വിവിധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ നൂതനമായ പരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് വിപുലമായി തന്നെ നാം ആഘോഷിക്കുകയുണ്ടായി. വായന അത് ഒരു ദിനത്തിലേക്ക് ഒതുക്കേണ്ട ഒന്നല്ല എന്ന് നമുക്കൊക്കെ അറിയാം. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി തീർക്കേണ്ട ഒന്നാണ് വായന. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തില് വായനയ്ക്ക് ഒരുപാട് സ്രോതസ്സുകളുണ്ട്. പ്രത്യേകിച്ച് ഈ മഹാമാരി കാലഘട്ടത്തിൽ നമുക്ക് ഓൺലൈൻ യുഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ റീഡിങ്ങിന്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വായനയുടെ എല്ലാ സ്രോതസ്സുകളും വളരെ നല്ല രീതിയിൽ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഈ രണ്ടാഴ്ചക്കാലം നാം നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിച്ച വിവിധ പരിപാടികളിൽ നിന്നും നമുക്ക് ലഭിച്ച ഊർജവും ആവേശവും ലവലേശം നഷ്ടപ്പെടുത്താതെ നാം കാത്തുസൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കൊക്കെയുണ്ട്. അതിന് നമുക്ക് കഴിയട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുന്നു. ഈ മഹത്തായ പരിപാടിയിൽ നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. നമ്മുടെ ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിനെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നമുക്കൊക്കെ സുപരിചിതനായ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അവർ
തിരക്ക് പിടിച്ച രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ അല്പസമയം നമ്മോടൊപ്പം ചിലവഴിച്ച് ലളിതമായ ഭാഷയിൽ സാരസമ്പൂർണമായ പ്രസംഗം നടത്തിയ ബഹുമാനപ്പെട്ട മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ കോൺകോർഡ് സ്കൂളിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചത് ഈ സ്ഥാപനത്തിൻ്റെ ജീവനാഡിയും ഏതൊരു പരിപാടി സ്കൂളിൽ സംഘടിപ്പിക്കുന്നുണ്ടോ അതിൻ്റെ പിന്നിലെ കരുത്തുമായ ബഹുമാനപ്പെട്ട മാനേജർ ബഷീർ സാർ അവരുമാണ്. അദ്ദേഹത്തിന് ഞാൻ ആദരപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ മഹത്തായ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം നടത്തിയത് ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ എന്നും ഏതൊരു പരിപാടികൾക്കും വളരെയധികം സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന പെൻകോ ബക്കർ സാറാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഭീനമൻ ഇവിടെ ആശംസാ പ്രസംഗം നടത്തുകയുണ്ടായി. അവരെയും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ രണ്ടാഴ്ചക്കാലം വിവിധ ക്ലബ്ബുകളും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുകയും ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും ഞാൻ അഭിവാദ്യം അർപ്പിക്കുന്നു, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ പരിപാടി ഇത്തരത്തിൽ സംഘടിപ്പിക്കാൻ അഹോരാത്രം ബുദ്ധിമുട്ടിയ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ, അവരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, മറ്റു അനധ്യാപക സുഹൃത്തുക്കൾ, എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.